നമസ്കാരം അതീവ ഗുരുതരമായ ഒരു മാർക്ക് വിവാദമായി കണക്കാക്കാവുന്ന ഒരു വാർത്ത ഇന്നത്തെ വാർത്താ വിചാരണയായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് മാർക്ക് ദാനം അരങ്ങേറിയത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉദ്യോഗാർത്ഥിയുടെ പേര് രമിത് ചെന്നിത്തല ആമുഖം ആവശ്യമില്ലാതെ ആരെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഉദ്യോഗാർത്ഥി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം നിരവധി തവണ എം പി രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പിടിപാടുള്ള ഉന്നത രാഷ്ട്രീയ നേതാവ് മുൻ സംസ്ഥാന ആഭ്യന്തരമന്ത്രി അതിലെല്ലാമുപരി ഇപ്പോൾ പി എസ് സി യൂണിവേഴ്സിറ്റി പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ മകൻ രമിത് ചെന്നിത്തല ഇദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷയിൽ തുടർച്ചയായി ഓരോ വർഷവും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു പക്ഷേ അവസാന അവസരമായി കണക്കാക്കിയിരിക്കാം രമിത് ചെന്നിത്തലയ്ക്ക് രണ്ടായിരത്തി പതിനേഴിലെ സിവിൽ സർവീസ് അഭിമുഖത്തിൽ കിട്ടിയ മാർക്ക് ഇരുന്നൂറ്റി ആറ് എഴുത്തു എണ്ണൂറ്റി ഇരുപത്തെട്ട് ആകെ മാർക്ക് ആയിരത്തി മുപ്പത്തിനാല് ശതമാനം അമ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് റാങ്ക് ഇരുന്നൂറ്റി പത്ത് ആ വർഷം ഒന്നാം റാങ്ക് കിട്ടിയത് ദുരി ഷെട്ടി അനുദീപിന് എഴുത്തുപരീക്ഷയിൽ മാർക്ക് തൊള്ളായിരത്തി അമ്പത് അഭിമുഖത്തിൽ നൂറ്റി എഴുപത്തി ആകെ മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ശതമാനം അമ്പത്തി അഞ്ച് ആറ് പൂജ്യം അതായത് രമിത് ചെന്നിത്തലയേക്കാൾ നൂറ്റി ഇരുപത്തിരണ്ട് മാർക്ക് കൂടുതൽ എഴുത്തുപരീക്ഷയിൽ കിട്ടിയ അനുദീപിന് അഭിമുഖത്തിൽ രമിത് ചെന്നിത്തലേക്കാൾ മുപ്പത് മാർക്ക് കുറവ് ഇവിടെ കേരളത്തിൽ പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറയുന്ന വാദം മുഖവിലക്കെടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിമുഖത്തിൽ ആനുപാതികമായി കിട്ടാവുന്ന പരമാവധി മാർക്ക് നൂറ്റി അമ്പത്തിമൂന്ന് എന്ന് കണക്കാക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നാം റാങ്കുകാരന് എഴുത്തു പരീക്ഷയിൽ കിട്ടിയതിൻ്റെ പതിനെട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അഭിമുഖത്തിൽ കിട്ടിയ മാർക്ക് ഇത് മാനദണ്ഡമാക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എഴുത്തുപരീക്ഷയിൽ കിട്ടിയ എണ്ണൂറ്റി ഇരുപത്തെട്ട് മാർക്കിൻ്റെ പതിനെട്ടേ പോയിന്റ് അഞ്ച് ശതമാനം എന്നത് നൂറ്റി അമ്പത്തിമൂന്ന് മാർക്ക് മാത്രമാണ് അപ്പോൾ ആകെ മാർക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തിനാല് ചെന്നിത്തലയുടെ വാദം അടിസ്ഥാനമാക്കിയാൽ എൺപത്തി മാർക്ക് കൂടി കുറയുമ്പോൾ രമിത് ചെന്നിത്തലയുടെ റാങ്ക് എത്ര പുറകിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതായത് എങ്ങനെ കൂട്ടിയാലും എണ്ണൂറിന് മുകളിൽ ആ വർഷം സിവിൽ സർവീസിന് ജനറൽ കാറ്റഗറിയിൽ സെലക്ഷൻ കിട്ടിയത് നാനൂറ്റി എഴുപത്തി ആറ് റാങ്ക് വരെ മാത്രം എന്നോർക്കുക ഇനി പറയൂ അഭിമുഖത്തിൽ ഇത്രയും മാർക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ രമിത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു ഇനി ഒന്നാം റാങ്കുകാരന് കിട്ടിയ അതേ മാർക്ക് അഭിമുഖത്തിൽ കിട്ടിയിരുന്നെങ്കിൽ പോലും സിവിൽ സർവീസിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല എന്നുറപ്പ് ഒരു അനുബന്ധ വാർത്ത കൂടി ഓർമ്മിപ്പിക്കുകയാണ് സിവിൽ സർവീസ് അഭിമുഖം നടക്കുന്ന കാലത്ത് ചെന്നിത്തല ഡൽഹിയിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ഹസ്സനെ മാറ്റുന്ന കാര്യം സംസ്ഥാനത്തും ഡൽഹിയിലും സജീവമായ ചർച്ച ചെന്നിത്തല ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ പോയിരിക്കുകയാണല്ലോ എന്ന് മാധ്യമ പ്രവർത്തകർ ഹസൻജിയോട് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി ഇതായിരുന്നു രമേശ് പോയത് ഡൽഹിയിൽ മകന്റെ സിവിൽ സർവീസ് അഭിമുഖം നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ കുടുംബാംഗങ്ങളെ വിവാദത്തിലേക്ക് വലിച്ചെഴുക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പി എസ് സിയെയും സംസ്ഥാനത്തെ സർവകലാശാലകളെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്രയെങ്കിലും പറയേണ്ടി വന്നതാണ് ഞങ്ങൾ ഈ വാർത്തയിലൂടെ രമേശ് ചെന്നിത്തലയോ മകൻ രമിത് ചെന്നിത്തലയോ വഴിവിട്ട് എന്തെങ്കിലും നേടിയെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല കൂടുതലൊന്നും പറയുന്നില്ല ഇത് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു